നമസ്കാരം. നഗരത്തിലെ അലങ്കാര ചെടി വിൽപ്പന ശാലയിലെ ജീവനക്കാരി കുത്തേറ്റ് മരിച്ചു സംഭവം മോഷണ ശ്രമത്തിനിടെ അല്ലെന്ന നിഗമനത്തിൽ പോലീസ്. സാഹചര്യ തെളിവുകളും പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങളും പരിശോധിച്ചതിൽ നിന്നാണ് ഈ നിഗമനം. അമ്പലമുക്ക് കുരവൻകോടം റോഡിലെ ടാപ്സ് ഗ്രീൻ ടെക് എന്ന അലങ്കാര ചെടികൾ വിൽക്കുന്ന കടയിലെ ജീവനക്കാരി നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശി വിനീത വിജയൻ എന്ന 38 വയസ്സുകാരിയാണ് ഞായറാഴ്ച കടയ്ക്കുള്ളിൽ കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. മൃതദേഹം സംസ്കരിച്ചു. മൂർച്ചയേറിയ ആയുധം കൊണ്ട് കഴുത്തിനേറ്റ കുത്താണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണം തടയുന്നതിനിടെയുണ്ടായ ചില മുറിവുകളും ചതവുകളും ശരീരത്തിൽ കണ്ടെത്തിയിരുന്നു. വിനീത ധരിച്ചിരുന്ന 4 പവന്റെ സ്വർണമാല കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കടയിൽ സൂക്ഷിച്ചിരുന്ന 500,000 രൂപയും വിനീതയുടെ ബാഗിൽ ഉണ്ടായിരുന്ന 25,000 രൂപയും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് മോഷണ ശ്രമമല്ല കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് കരുതാൻ കാരണം. കടയിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിട്ടില്ലാത്തതിനാൽ സമീപത്തെ 5 സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത്. എതിർവശത്തെ കടയിൽ ക്യാമറയുണ്ടെങ്കിലും പ്രവർത്തിച്ചിരുന്നില്ല. വിനീത ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിൽ നിന്ന് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും പോലീസ് പറഞ്ഞു. രാവിലെ 11 മണിയോടെ മകളുടെ സഹപാഠിയുടെ അമ്മയെ വിനീത അങ്ങോട്ട് ബന്ധപ്പെട്ടതാണ് കോൾ ലിസ്റ്റിലെ അവസാന നമ്പർ. ഇവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഉച്ചയ്ക്ക് 12:30 വിനീതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഈ 1.5 മണിക്കൂറിനിടെയായിരിക്കണം കൊലപാതകമുണ്ടായതെന്നാണ് കണക്കുകൂട്ടൽ. പ്രതി വിനീതയ്ക്ക് പരിചയമുള്ള ആളാകാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. പ്രധാന റോഡിനോട് ചേർന്നാണ് കടയെങ്കിലും ആരെങ്കിലും ഉള്ളിലേക്ക് കയറുന്നതോ ഇറങ്ങുന്നതോ ആരും കണ്ടിട്ടില്ല. വിനീതയുടെ മരണത്തോടെ മക്കളായ അനന്യയും അക്ഷയ്കുമാറും തനിച്ചായി. വിനീതയുടെ ഭർത്താവ് പഴകുറ്റിയിലെ ബേക്കറിയിൽ ജീവനക്കാരനായിരുന്ന പത്തനംതിട്ട ഗവി സ്വദേശി സെന്തിൽകുമാർ 2 വർഷം മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചിരുന്നു. വിനീതയുടെ പിതാവിന്റെയും മാതാവിന്റെയും തണലിലാണ് മക്കളുടെ ജീവിതയാത്ര. സെന്തിൽകുമാറിന്റെ മരണശേഷം വിനീതയുടെ പിതാവ് വിജയൻ സെക്യൂരിറ്റി ജോലിക്ക് പോയാണ് കുടുംബം സംരക്ഷിച്ചത്. 9 മാസം മുൻപാണ് വിനീതയും ജോലിക്ക് ഇറങ്ങിയത്. കരിപ്പൂര് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയും SPC അംഗവുമാണ് അക്ഷയ്കുമാർ. അനന്യ നെടുമങ്ങാട് ഗവൺമെന്റ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അനന്യയുടെയും അക്ഷയ്കുമാറിന്റെയും പഠന സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. അമ്മയുടെ മൃതദേഹത്തിനരികിൽ നിന്ന് പൊട്ടിക്കരയുന്ന മക്കളുടെ ചിത്രം ഏവരുടെയും കണ്ണു നനയ്ക്കുന്നതാണ്. അനാഥരായിരിക്കുകയാണ് ഇപ്പോൾ ഈ 2 മക്കളും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.